അങ്ങനെ കോടിക്കണക്കിന് ആരാധകരുള്ള ബിഗ് ബോസ് എന്നൊരു വലിയ ഷോയുടെ അവസാന ഘട്ടമാണ് മലയാളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. മറ്റ് ഭാഷകളിലെ ഷോയൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. മലയാളത്തിലെ രണ്ടാമത്തെ സീസൺ പൂർണ്ണമായും ചിത്രീകരിക്കാൻ കൊറോണ കാരണം സാധിച്ചില്ല. അതുപോലെ തന്നെ സീസൺ 3 സാധിക്കില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ 3 ഏറ്റവും നിർണായകമായ ആഴ്ചയിലൂടെയാണ്. ഈ ഒരാഴ്ചയിൽ തീരുമാനിക്കും ആരായിരിക്കും വിന്നർ എന്ന്. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള വോട്ടുകൾ തീരുമാനിക്കും ആരായിരിക്കണം ബിഗ് ബോസ് 3 ടൈറ്റിൽ വിന്നർ എന്ന്. ഇതാണ് ഇപ്പോൾ നിർണായകമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ടെലിവിഷൻ ഷോയാണ് ബിഗ് ബോസ്. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എന്നിങ്ങനെ എല്ലാ ഭാഷകളിലും സംപ്രേഷണം ചെയ്യുന്ന ഷോ വലിയ പ്രേക്ഷക പ്രശംസയാണ് നേടിയെടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് സീസണിന്റെ 3 പതിപ്പാണ് ഇപ്പോൾ എല്ലായിടത്തും നടന്നിരിക്കുന്നത്. ഈ ഷോയിലായിട്ട് ബാക്കിയുള്ളവർക്കും യാതൊരു ബന്ധമില്ല. കാരണം ഇതിൻ്റെ ബാക്കിയുള്ള ക്രൂവിനെ നമുക്ക് യാതൊരു പരിചയവുമില്ല. ഇതിൽ എല്ലാവർക്കും ഒരേപോലെ അറിയേണ്ട ഒരു കാര്യമാണ് ആരാണ് ശരിക്കും ബിഗ് ബോസ് ശബ്ദമെന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടനോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു, എനിക്കേ അറിയില്ല, ഞാൻ പോലും കണ്ടിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് എന്ന ശബ്ദത്തിനുടമയെ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുകയാണ് എന്ന് പറയാം. ഫൈസൽ റാസി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള എഴുത്തുകളാണ് ശ്രദ്ധേയമാവുന്നത്. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം. ഞങ്ങൾ ബോസേട്ടിനെ കണ്ടുപിടിച്ചു എന്നുള്ള കമൻറ്റുകളും ക്യാപ്ഷനുകളുമാണ് ഇപ്പോൾ വരുന്നത്. ഇതാണ് പ്രേക്ഷകർ തേടി നടന്ന യഥാർത്ഥ ബിഗ് ബോസ്. ഏതൊരു വലിയ സംരംഭത്തിനും പിന്നിലും കഠിനാധ്വാനത്തിൻ്റെ ശക്തമായ അടിത്തറ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. സ്വപ്നം കണ്ട് നേടിയെടുക്കുമ്പോൾ പലരും എങ്ങനെ വിജയത്തിലേക്കെത്തുന്നു. ജീവിതത്തിൽ പലതും നേടിയെടുക്കുമെന്ന ആഗ്രഹത്തോടെ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ അമരക്കാരനായി നിൽക്കുന്ന ഫൈസൽ റാസി എന്ന വ്യക്തിയെ എത്ര പേർക്കറിയാം. മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ അമരക്കാരനായ ഒരു സാധാരണക്കാരനായ വ്യക്തി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച പരസ്യ ചിത്രത്തിനുള്ള ക്യൂറിയസ് അവാർഡ് എന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. സിനിമ എന്ന മാധ്യമത്തോടുള്ള പ്രണയമായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അത് ഫൈസൽ റാസി എന്ന കലാകാരൻ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയായിരുന്നു. മാരുതി ഓൾട്ടോ, ഡബിൾ ഹോഴ്സ്, എലൈറ്റ് ഫുഡ്, മഹീന്ദ്ര, ചീനവല, ജോസ്കോ, പുളിമൂട്ടിൽ തുടങ്ങി വൻകിട കമ്പനികളുടെ പരസ്യങ്ങളുടെ ഫൈസൽ നിറങ്ങൾ നൽകിയത് പുതുമകൾക്കായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ അണിയറയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യ ഷോകളിൽ മോഹൻലാലിന്റെ മാത്രം ഷൂട്ടിംഗ് സീനുകളായിരുന്നു ഫൈസൽ ചുക്കാൻ പിടിച്ചത്. എവിക്ഷൻ റൗഡുകളിൽ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിച്ച ഓരോ ഘട്ടങ്ങളുടെയും സൂത്രധാരൻ ഇയാൾ തന്നെ. എന്നാൽ സീസൺ 3 എത്തിയപ്പോഴേക്കും ഫൈസൽ റാസി കേരളത്തിലെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോയുടെ അമരക്കാരനായി. കോവിഡ് പശ്ചാത്തലത്തിൽ ബിഗ് ബോസ് സീസൺ 2 ഫൈനൽ നടത്താൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല. അതേ ഘട്ടത്തിൽ തന്നെ 3 അവസാനിപ്പിക്കുമ്പോൾ ചരിത്രം തിരുത്തി കുറിക്കാനായി ഫൈസൽ എന്ന ഡയറക്ടർ ശ്രമിക്കുന്നത്. റിയാലിറ്റി ഷോ അവസാനിച്ചു എന്ന് കരുതിയെടുത്തതെന്ന് പുതിയ പ്രതീക്ഷകൾ നൽകി വോട്ടിംഗിലൂടെ പ്രേക്ഷകരുടെ നീതി ഉറപ്പുവരുത്തി വിജയിയെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ് ബിഗ് ബോസ്. ഇങ്ങനെയുള്ള കുറിപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹമാണ് ബോസേട്ടൻ എന്ന് പറഞ്ഞാണ് പല ക്യാപ്ഷനും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബിഗ് ബോസിന്റെ ശബ്ദം യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ടോ, ശബ്ദത്തിന്റെ ഉടമയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരന്നു വരുന്നത്. ഇതാണ് നമ്മുടെ ബോസേട്ടൻ എന്ന് പരിചയപ്പെടുത്തിയാണ് പലരും ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.